ഹലോ, ഗുഡ് മോർണിംഗ് സിന്ധുമാളോസിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കോഴിയും മുട്ടയിട്ടാൽ തോന്നുന്നു, കൊക്കുന്നുണ്ട്. അങ്ങനെ വലിയ കൊക്കിച്ച കൊക്കുകയല്ല, ഇപ്പോൾ ഒരു കൊക്കിച്ചൊക്കെ കൊക്കു തുടങ്ങിയപ്പോൾ മുട്ടയിട്ടാണ്. ഇനി അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഞാനപ്പം ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് ഉപ്പാറ വരെ ഒന്ന് പോകണം കേട്ടോ. ഉപ്പാറയ്ക്കൊന്ന് പോകണം, പിന്നെ എന്താ പറയുന്നത്, മേരികുളത്തിനൊന്ന് പോകണം. ഇന്നലെ വൈകിട്ട് നമ്മുടെ ബിനോയുടെ പെങ്ങളു വെച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധുമ്മ മേരികുളത്ത് ഒരു കടയിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, അതൊന്ന് വന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു. എന്നാന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ പറഞ്ഞത്? ഞാൻ ചോദിച്ചു ചക്കയോ മാങ്ങയോ ഒക്കെ ആണെങ്കിലും ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല. എന്നാ സിന്ധുമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചക്കയോ മാങ്ങയോ ഒക്കെ തന്നെയാണ്. സിന്ധുമ്മ അതെങ്ങനെയാണ് ഗസ് ചെയ്തത് ആണെന്ന് പറഞ്ഞു കേട്ടോ. എന്നാന്ന് എനിക്കറിയത്തില്ല. സിന്ധുമ്മനെ നേരിട്ട് കൊണ്ട് തന്നാലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു തന്നാൽ സിന്ധുമ്മ ചീത്ത പറയുമെന്ന് എനിക്കറിയാം, വഴക്കുണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ന കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സിന്ധുമ്മ പോയി അത് എടുത്തോണം കേട്ടോ. എടുക്കണേ പ്ലീസ് സിന്ധുമ്മ, പ്ലീസ് സിന്ധുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിനോയി അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു കേട്ടോ. എന്നാ പറഞ്ഞാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. നല്ല രീതിയിൽ വിനോയ്ക്ക് വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. ഇടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ. എന്നാലും ഈ പറഞ്ഞവണൊക്കെ എപ്പോഴും ഒന്നും വെല്ലുവിളിയില്ല, എന്നാലും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ആ പിന്നെ നമുക്ക് വിനോദിനോട് അടുത്തൊന്ന് പോകണം അങ്ങനൊക്കെ. അപ്പം അതുണ്ട്, അതൊരാവശ്യമുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കോട്ടയത്ത് നിന്ന് എൻ്റെ ഒരു കുഞ്ഞനീതി കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മൂന്ന് മക്കൾ, അവരുടെ സ്വന്തം മകളും വേറെ മൂന്ന് വേറെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കാനഡയ്ക്ക് പോകാനായിട്ട് നേഴ്സിംഗ് പഠിക്കാനായിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടെല്ലാം ശരിയാക്കി റെഡിയാക്കി. അപ്പം നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പരപ്പിലെ മാതാവിന് തിരി കത്തിച്ചേക്കാവേ പോക്ക്, കുഞ്ഞുങ്ങളുടെ പോക്കൊക്കെ ഒക്കെ ആണെങ്കിൽ തിരി കത്തിച്ചേക്കാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മറ്റ് രണ്ട് കുഞ്ഞുങ്ങളുടേതും വന്നു, ഈ മോളുടേത് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. കൃഷ്ണവേണി എന്നാണ് കുഞ്ഞിൻ്റെ പേര് പറഞ്ഞത്. അവൾക്ക് വന്നില്ല. ആ ഇപ്പം എന്നെ വിളിച്ച വ്യക്തിയുടെ മോക്ക് വന്നിട്ടില്ല, മറ്റ് രണ്ട് കുഞ്ഞുങ്ങൾക്കും വന്നു. അവരിന്ന് കയറി പോവുകയാണെന്ന്. അപ്പം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിന്ധുമ്മ ഞാൻ എൻ്റെ മൂന്ന് മക്കൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് മാതാവിൻ്റെ അടുത്ത്. അപ്പം രണ്ട് മക്കളുടെ കാര്യം മാതാവ് സാധിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരി അവിടെ കത്തിച്ചേക്കാവേന്ന്. അപ്പം സിന്ധുമ്മയ്ക്ക് ഞാൻ വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ അല്ല കേട്ടോ, പൈസ ഇട്ട് തരാം, തിരിക്കൊള്ളൊന്നും തിരി കത്തിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പൈസ ഒന്നും ഇട്ട് തരണ്ട, ഞാൻ പോകുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത്, അപ്പം ഞാൻ തിരി കത്തിച്ചോളാമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്നാണെന്നറിയോ, ആ പിന്നെ ഗ്രീഷ്മ എന്നാണ് ആളുടെ പേര്, എൻ്റെ അനീതിക്കുട്ടിയായിട്ടേ വരത്തുള്ളൂ എന്നാണേലും. അപ്പം ഗ്രീഷ്മയുടെ ഒരു നല്ല മനസ്സാണ് ഞാൻ കണ്ടത്. എന്നാണെന്നറിയാമോ, സ്വന്തം മകൾക്ക് റിജക്റ്റ് ആയിട്ടില്ല, റെഡിയായി വന്നിട്ടില്ല, വിസ അടിച്ചു വന്നിട്ടില്ല, മറ്റ് രണ്ട് അന്യ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണ് വന്നേക്കുന്നത്. പക്ഷേ എങ്കിലും ആ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോണൊക്കെ ചേർത്ത് പിടിച്ച് എൻ്റെ മൂന്ന് മക്കൾക്കും പോകാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുകയും, എന്നിട്ടും സ്വന്തം മകൾക്ക് അത് കിട്ടാണ്ടിരുന്നിട്ടും മറ്റേ കുഞ്ഞുങ്ങളുടെ കാര്യം ഒഴിവാക്കാണ്ട് തിരികെത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടല്ലോ, ഇതൊക്കെയാണ് വലിയ മനസ്സ് കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഗ്രീഷ്മയ്ക്ക് ഒത്തിരി 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 താങ്ക്സ് പറയാനാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എന്തായാലും പോയി തിരി കത്തിക്കണം. ഇപ്പം പരപ്പേലും മാതാവിൻ്റെ അടുത്ത് പോകണം. പിന്നെ അപ്പം ഇന്ന് ഗ്യാസ് വണ്ടി വരുന്ന ദിവസമാണ്. ഗ്യാസ് വണ്ടി വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് തിരിച്ചു വരണം, കാരണം ഗ്യാസ് കഴിയാറായിട്ടുണ്ടോ, എപ്പം വേണേലും തീരാം. പിന്നെ ഇന്നലെ ചേച്ചിയും പോയി, പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം അടിച്ചു വിളിച്ചിട്ട് അവരങ്ങോട്ട് പോയി. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ പോയി. അപ്പം ഞാൻ രാവിലെ തന്നെ എന്നാൽ തുണിയൊക്കെ കഴുകാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് എല്ലാം റെഡി ആയിട്ടിരുന്നപ്പോഴത്തേനുമാണ് ഇന്നലെ പിന്നെയും ഓർത്ത് തന്നെ ഉപ്പറക്കൊക്കെ പോയി മെരുകുളത്തൊക്കെ പൊട്ടു വരാന്ന്. നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ സിന്ധുമ്മ ഈ ഡ്രസ്സ് തന്നെ ഇപ്പോൾ ഇത് എത്രാമത്തെ വീഡിയോക്കാ തന്നെ, ഇതെല്ലാം കുറച്ച് അധികം ആൾക്കാർ പറഞ്ഞോട്ടെ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് നീ ഡ്രസ്സ്. അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് ആരെങ്കിലും നല്ലതാന്ന് പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇതിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇതെൻ്റെ ദേവനക്കുട്ടി തന്നാണ് കേട്ടോ. ആ അപ്പം എന്നെ പറയുന്നത് ഭയങ്കര എനിക്കും ഇഷ്ടപ്പെടുക. അതുകൊണ്ട് പിന്നെ പിന്നിടുവോ, പിന്നെ നമ്മൾ വിയർക്കുന്നൊന്നും ഇല്ലല്ലോ, അങ്ങോട്ടേക്കൊന്നും പോകുന്നു ഇങ്ങോട്ടേക്കൊന്നും വരുന്നു. അപ്പം ഇന്ന് എന്തായാലും രാവിലെ കഴുകിയൊക്കെ ഇടാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അടുത്തത് തേജ് സ്വർണം എടുക്കുന്നതിന് മുമ്പേ ഇത് തന്നെ ഇട്ടോടെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം തമ്പുരുക്കുട്ടി അവിക്കുട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്, നിഷനും മാളുട്ടി ഉഷേജിയും ഒക്കെ ഉണ്ട്. അപ്പം ആരും ഓടിപ്പോയി മിസ് ചെയ്യേണ്ട വീഡിയോ ഉണ്ടോ? പിന്നെ നമുക്ക് ഗിഫ്റ്റ് എന്നാന്നുള്ള അറിയത്തില്ല, പോയിട്ട് വരാം കേട്ടോ. എന്തോ ഗിഫ്റ്റ് ആണെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി അറിയത്തില്ല ചക്കയാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്താണെങ്കിലും നമുക്ക് പോയി എടുത്തോണ്ട് വരാം കേട്ടോ. ഏതായാലും നമ്മളെ വിളിച്ച് പറഞ്ഞ സംഭവം അല്ലേ, അപ്പം നമുക്ക് പോയി എടുത്തോണ്ട് വരാം. അപ്പം നിങ്ങളും കൂടെ പോരാ എൻ്റെ കൂടെ പായോ. പഴം വേണോ? പഴം വേണോ?
വേണ്ടേ, ഇങ്ങോട്ട് വന്ന ഒരു കാര്യം ചോദിക്കട്ടെ. അവര് പോവാൻ തുടങ്ങും കേട്ടോ, ധൃതി വെച്ച് വന്നു പോവാ. അപ്പൊ അതെ, അവര് ടി വി അവിടെ ഓണാക്കി വെച്ചേക്കും, അതാ ഞാൻ എടുക്കാൻ അങ്ങോട്ട് പോവാ. ഞാൻ കണ്ടോ ടി വി വെച്ചത്. ഉമ്മേനെ, ഓ അയ്യോ ജി ഉമ്മയോ, വേണ്ട അവര് വന്ന പഠിതി തന്നെ അവര് പോവാ കേട്ടോ. ശരി എന്ന്. ചെടി എടുത്തു പോയി. ഉമ്മ തരം അവിടെ ചെന്ന് നിന്നിട്ടും വണ്ടി എടുക്കാൻ സമ്മതിക്കത്തില്ല. അവൾ ഉമ്മ ഡാറ്റ ദൈവം മതി. അങ്ങനെ മാളൂട്ടി വന്നു, ചേച്ചിയെ കൊണ്ട് ദൈവം പോകുന്നു. ഇങ്ങനെ ഒരു കാറൊക്കെ മേടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. അടുത്ത് പോകാനായിട്ട് വന്നതാണ്. അപ്പം നമ്മൾ മാതാവിൻ്റെ അടുത്തും കയറി തിരി ഇവിടെ കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ചേക്കാം, എല്ലാവരുടെ ആവശ്യങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ചേക്കാം. എൻ്റെ ഇപ്പം ഉപ്പ് തരാം, മേരികുളം ഒക്കെ കറക്കം കഴിഞ്ഞ് വന്നു. ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. വന്നപ്പോൾ ഗ്യാസ് വണ്ടിക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം വന്നേക്കാൻ ചേച്ചി, ഞാനിപ്പോൾ ആശുപത്രിക്കാൻ നിൽക്കുക, തോണിത്തടിയും കൂടെ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനിനി തന്നെ കുട്ടിയെടുത്തോണ്ട് അവിടെ ചെന്ന് നിൽക്കട്ടെ, അങ്ങനെ നമ്മുടെ ആ വഴി പോയി നിൽക്കണം. അന്നേരം ഇനി ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്ത് ദൈവം വിളിച്ചിട്ട് വരുമ്പോഴത്തേനും എനിക്ക് ഇവിടുന്ന് ഓടി കൊണ്ടുപോകാൻ പാടട്ടെ എന്ന് നോക്കി ഞാൻ ചുമ്മാടൊക്കെ ചുരുട്ടിയെടുത്ത് ഗ്യാസ് സിലിണ്ടറുമായിട്ട് കുറ്റിയായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ ഞാൻ നിന്നിട്ടും വരുന്നില്ലെന്ന് കണ്ടേ. അപ്പം ഞാൻ വീണ്ടും വിളിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഇപ്പം വന്നേക്കാം ചേച്ചി, ഞാൻ 9 വരണം കൊടുത്തോണ്ട് ഇപ്പം വന്നേക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 നിന്നപ്പോഴത്തേക്കും ഒരു വണ്ടി വന്നു കേട്ടോ. ഒരു വണ്ടി വന്നു, ഞാൻ ഈ ബുക്ക് കൊടുത്തു ഗ്യാസ് കൊടുത്തോണ്ട് വീട്ടിൽ. അന്നേരം തന്നെ സജി അപ്പുറത്ത് പണിയുന്നുണ്ട് എൻ്റെ ഭാഗ്യത്തിന്, അവനെടുത്തോണ്ട് ഇവിടെ കൊണ്ട വെച്ച് തന്നു. അന്നേരം ദേവി ഇപ്പം ഗ്യാസ് വണ്ടിക്കാരൻ ഞാൻ വിളിച്ചപ്പോ ചേച്ചി, ഇതേ ഞാൻ വരാറായി എത്താറായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പോലെ ഞാനിപ്പോൾ ഗ്യാസ് എടുത്തോണ്ട് വീട്ടിൽ വന്നല്ലോ എന്ന് പറഞ്ഞു. അയ്യോ അത് നമ്മുടെ വണ്ടിയല്ല, അത് വേറെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു, അറിയത്തില്ലായിരുന്നോ, കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിളിച്ച് നിന്നോട് സംസാരിച്ച് പറഞ്ഞു, അത് നല്ലൊരു മര്യാദക്കാരൻ കേട്ടോ. എന്നാന്നോ ഇപ്പം ഇത് ഞാൻ വീഡിയോക്കകത്ത് പറയേണ്ട ആവശ്യമില്ല. വേറെ ഒരു വേണം വിളിച്ച് വരാൻ പറഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴേ വേറെ വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞില്ല. സോണിച്ചൻ്റെ അവിടെ ഉപ്പറ വരെ ഞാൻ എത്തിയതേ ഉള്ളൂ. അപ്പം വിളിച്ചതായിരുന്നു നിന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ മേടിച്ച് എടുത്തോണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. ആ അത് വേറെ വണ്ടിയാണ്, അത് സാരമില്ല ചേച്ചി, സാരമില്ലെന്ന് പറഞ്ഞു. വേറെ വരുവാണെങ്കിൽ ചൂടാകും കേട്ടോ. അപ്പം എനിക്ക് കൊച്ചു ആരാന്ന് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇനി സ്ഥിരം എടുക്കുന്ന ആളാണോന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ബഹുമാനം തോന്നി. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ ഓർഡർ എടുക്കാം കേട്ടോ, ഇത് തീരാറായി കേട്ടോ, അടുത്ത ആഴ്ച എടുക്കാൻ തോന്നുന്നു. ആ കുഴപ്പമില്ല, സാരമില്ലെന്ന് പറഞ്ഞു. ആ വണ്ടി ഇനി ഇപ്പം അമ്മോട്ടോട്ട് തന്നെ പോയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ പോയി പെരുവിണ്ടിക്ക് പോയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഗ്യാസ് കിട്ടി. ഗ്യാസിൻ്റെ ഒരു ടെൻഷനായിരുന്നു കഴിഞ്ഞു പോയിട്ടേ. അല്ലെങ്കിൽ ഞാൻ ഒരു കുട്ടി നേരത്തെ നേരത്തെ എടുത്തു നോക്കുന്നത്. ഈ പ്രാവശ്യം ഇച്ചിരി ഓരോ കാര്യങ്ങൾക്കും ഷോർട്ടേജോ ഷോർട്ടേജോ അത് വന്നുകൊണ്ട് അതൊക്കെ നമ്മളേതായ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആക്കി ആക്കി വെച്ചേക്കുമായിരുന്നു. എന്തായാലും ഗ്യാസ് കിട്ടി, ഇനി സമാധാനമായി. പിന്നെ ഇത് എന്നാണെന്നറിയാവോ, ഒരു സമ്മാനമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കട കൊണ്ട് വെച്ചിരുന്ന സാധനമാണ്. ഇച്ചിരി കവറൊക്കെ ശാലം കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കവർ ഇച്ചിരി പഴയ കവറാണെന്ന് തോന്നും. ആ എന്തായാലും കവറൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ചക്കയും മാങ്ങായും ഒന്നുമല്ല, ഇതെന്തോ ഡ്രസ്സോ സാധനങ്ങളാണ്. ഞാൻ എന്നാ ധൃതിക്ക് ഇവിടെ വന്നിട്ട് ഗ്യാസിൻ്റെ പുറകെ പോയതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, എന്നാന്ന് ഞാൻ നോക്കിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എന്നാണെന്ന് ഞാൻ നിങ്ങളെ കൂടെ മുമ്പിൽ കാണിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ഡ്രസ്സാണെന്ന് എനിക്കറിയാം കേട്ടോ. നമുക്ക് ഈ പ്രാവശ്യം ഓണം ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. ഈ പ്രാവശ്യം ആഘോഷം ഒന്നുമില്ല എന്ന് അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകും പോലും. അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നിട്ട് അല്ലെങ്കിൽ നേരിടുന്നതിലും രണ്ട് ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്ന, അങ്ങനെ പോലും ഒന്നും മേടിക്കാൻ ഞാൻ അതെ കേട്ടോ ഓണത്തിൻ്റെ പ്രമാണിച്ച്. എന്തായാലും ഇത് എന്നാന്ന് നമുക്ക് നോക്കാം. ഒരു പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത്. നിറച്ച് സ്ഥലത്തെ പൊട്ടിച്ച് പൊതിഞ്ഞ് നല്ല ക്ലിയറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാന്ന് പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ദൈവമയം വെല്ല ആവശ്യമുള്ള കാര്യമാണിത്. ഇത് നമ്മുടെ ബിനോയിയുടെ പെങ്ങളുകോശാണ് കേട്ടോ. പേരതിൻ്റെ ബിൻസി എന്നാണ് കേട്ടോ. ദൈവമേ മതി, ഇന്നലെ വൈകിട്ട് തന്നെ വിളിച്ചിട്ടേ. ആ സത്യത്തിൽ ചക്കയും മാങ്ങയൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഓ ഡ്രസ്സ് തന്നെയാണ്. എൻ്റെ ദൈവമേ മതി, ഇതൊന്ന് കുറച്ചൊന്നും അല്ല കേട്ടോ. എന്നെ ഞാൻ പറയണ്ടേ, എന്നെ ഞാൻ ചെയ്യേണ്ടത്. ടീഷർട്ട് ഇത് അമ്പൂരാനേ ചേട്ടാക്കി ടീഷർട്ട് കാവിമുണ്ട് ഓണത്തിന് തന്നെ കേട്ടോ. അയ്യോ ആ കൊച്ചി തയ്ക്കുന്ന കൊച്ചാണ് കേട്ടോ, തയ്ക്കുന്ന കുഞ്ഞാണ്. നൈറ്റി അതൊന്നാണോ നോക്കി എത്തണമെന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് ഇല്ലാത്ത കളറുകളും ഇത് തമ്പുരാനേ മതി. ആ റെഡിമെയ്ഡ് ആണെങ്കിൽ ഇവിടെ ഒരു ലേബലൊക്കെ വരികയല്ലേ, സ്വന്തമായിട്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ കൊച്ചേ.
പൂരാനെ ഇതാണ് ഓണത്തിന് നമ്മൾ ഡ്രസ് എടുത്ത് നല്ല കളറുകൾ ഇതായി, മൂന്ന് നല്ല കളറുകൾ കേട്ടോ, മൂന്നെണ്ണം കേട്ടോ. നൈറ്റി പപ്പായിക്ക് ടീഷർട്ട് മുണ്ട്, എനിക്ക് നൈറ്റി. ഇതൊന്നും വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല, രണ്ടെണ്ണം വിളിച്ച് വഴക്ക് പറയണ്ടേ ഇതിനെ. ഏഹ് ഇതിന്റെ വല്ല ആവശ്യമുള്ള കാര്യമാണോ, ദൈവമേ മതി. സത്യത്തിൽ അവരുടെ സന്തോഷത്തിന് തരുന്നതാണ്. എന്നാലും ഞാൻ ആകുന്നു പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നെ കയറ്റി അന്ന് മെരുവടുത്ത് വെച്ച് കണ്ടപ്പോഴത്തേക്ക് ജ്യൂസും ഒക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ച് പെട്ടെന്ന് അതിൻ്റെ പൈസ എല്ലാം കൊടുത്ത് എന്നിട്ട് അന്നേരം പറഞ്ഞു സിന്ധുമ എന്തെങ്കിലും സിന്ധുമ ചെല്ലാട്ടെ എന്നെ സിന്ധു ചേച്ചിനാണ് വിളിക്കുക, സിന്ധു ചേച്ചി എന്നെ ഒരു ഗിഫ്റ്റ് മേടിക്കാം, ബാഗ് തുണിക്കട ബാഗ് ചുരിദാർ തുണി എടുക്കും എടുക്കും എടുക്കും. ഞാൻ എന്നിട്ട് ഉള്ളത് ഇവനും കൊണ്ട് രക്ഷപ്പെട്ട് അവിടുന്ന് ഓടിപ്പോരുവായിരുന്നു കേട്ടോ. അതിന് ബെദർക്ക് ബെദറായിട്ട് മൂന്നെണ്ണം തയ്ച്ച് മൂന്ന് കളറി മൂന്ന് കഴുത്ത് മൂന്ന് സൈസില് നൈറ്റി. എൻ്റെ ദൈവമേ, പപ്പായ്ക്ക് മുണ്ട് ടീഷർട്ട്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഓണത്തിന് പുതിയത് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുവച്ചിരിക്കും. അപ്പം ഓണത്തിൻ്റെ സമ്മാനങ്ങൾ വരവ് തുടങ്ങി എന്താ ഞാൻ പറയാനായിട്ടാ. എന്നാലും ഒത്തിരി സന്തോഷം, ഒത്തിരി 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 താങ്ക്സ്. എന്നാണേലും ഒരു സ്വന്തം അച്ഛനെ അമ്മയും മോളൊക്കെ കരുതി ചെയ്തു തരുന്നതാണ് കേട്ടോ, ഒത്തിരി താങ്ക്സ്. എന്നാലും വേണ്ടായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ, കാരണം ഇപ്പം ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ മക്കളെ, അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ. പിന്നെ എന്തായാലും ഈ സന്തോഷത്തോടെ കൊണ്ട് തന്നത് ഞാൻ സ്വീകരിക്കുമല്ല, ഇനിയിപ്പോൾ രക്ഷയില്ലല്ലോ. ചക്കയാ സിന്ധുമ്മക്ക് ഇഷ്ടമുള്ള സാധനമാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ, എന്നിട്ട് എന്നാ പറയുന്നത് നോക്കട്ടെ. അപ്പം എൻ്റെ കോലമൊക്കെ കണ്ടോന്നേ, ശരിക്കുമേ എൻ്റെ ഒന്നെ ഒന്നും പറയണ്ട, ആ പടവര് പരുവത്തിയിരിക്കുന്നത് അല്ലേ. അത് ഈ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ടേ സിന്ദൂരമെല്ലാം പടരുകയും ചെയ്യും, ശരിക്കും വീർക്കുകയും ചെയ്യും കേട്ടോ, തലയൊക്കെ നന്നായിട്ട് വീർക്കും. ഭയങ്കര വെയിലായിരുന്നു പോയപ്പം, ഇപ്പം മുടി കെട്ടി വരുന്നുണ്ട്, മഴയ്ക്കായിട്ടുള്ള അടുത്ത് ഒരുക്കം വരുന്നുണ്ട്, താഴെ പണിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കാണുമായിരിക്കും, സേവരിയാണോ കുറേ ആയിട്ട് ഇവിടെ പണിയുന്നില്ലായിരുന്നു, ഇന്ന് പണിയുന്നുണ്ട്, നല്ല സൗണ്ട് കാണുമായിരിക്കും അല്ലേ. പിന്നെ ഞാൻ വിളിച്ചു കേട്ടോ, ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വഴക്ക് പറഞ്ഞതിന് മുമ്പായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് പറയാണ് സിന്ധു ചേച്ചി, അത് ഞങ്ങളുടെ ആ സന്തോഷത്തിന് തന്നതല്ലേ സിന്ധു ചേച്ചിക്ക്, അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് പറ, അതോ മൂന്നും ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ, സുനിപ്പപ്പായ്ക്ക് അത് ഇഷ്ടമാവോ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ട ഒരു കുഞ്ഞു സമ്മാനം അല്ല, ഇതൊന്നും അല്ല, ഞങ്ങൾക്ക് ഇതിനൊക്കെ മേളിൽ തരണമെന്ന് ആഗ്രഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ വിഷമിച്ചിരുന്നിടത്ത് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയല്ലേ, ഞങ്ങൾക്കൊരു ദൈവത്തിന് എൻ്റെ രീതിയിൽ ഇടപെട്ട വ്യക്തിയല്ലേ. നമ്മളൊന്നുമല്ല മോനെ, നമ്മളൊന്നുമല്ല. അത് ആ ഒരു സമയം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ആ സമയമാകുമ്പം ആൾക്കാരുടെ രൂപത്തിലൊക്കെ ദൈവം പോണക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരെയും ഇടപെടും. എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്കങ്ങനെ ഒത്തിരി പേരുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന രണ്ട് കരങ്ങൾ അത് തമ്പുരാനായിട്ട് ഒരുക്കി വെക്കുന്നതാണ് അവരെ നമുക്ക് വേണ്ടിയിട്ട്. നമ്മളെ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് നല്ല 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 കരങ്ങൾ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തോ ഒരു ഇതായതേ ഉള്ളൂ ഞാൻ കേട്ടോ. എന്തായാലും മിനോയ് നല്ല ഇതായിട്ട് പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലെന്ന് കേട്ടതിലൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ. എന്തായാലും ആ സാറിനെയാണ്, ആ സാറിനോടാണ് എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും നോക്കി പിറക്കി ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു ഒന്നും പറയാനില്ല കേട്ടോ. കുഞ്ഞുങ്ങളല്ല നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു, ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു, കാരണം യാത്ര പാടായതുകൊണ്ടൊരു പാടായതുകൊണ്ട് അവിടെ തന്നെയാണ്, പൊൻകുന്ന് തന്നെയാണ്, കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ സമ്മാനം തന്നതിനൊക്കെ ഞാൻ വഴക്ക് പറയാൻ ശ്രമിച്ചപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് സിന്ധു ചോദിച്ചു എന്നെ വഴക്ക് പറയണ്ട അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞോണ്ട് എന്നെ ഇങ്ങോട്ട് പറയാണ് കേട്ടോ. എന്നിട്ട് ഏതാ ഇഷ്ടപ്പെട്ടത്, എല്ലാം ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഓണത്തിന് പുത്തനിടുന്ന ആ ഒരു ദിവസം ഓണത്തിൻ്റെ അന്ന് ഞാൻ പുത്തനെടുത്തില്ല, പിന്നെ അല്ലാണ്ട് ഇടയ്ക്ക് എപ്പോഴും അല്ലെങ്കിൽ ഇപ്പം ഈ ആഴ്ചയിലൊക്കെ ഞാൻ ഇട്ടോളാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്നാ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും ചേട്ടാക്കി വരുമ്പം ചേട്ടാക്കിയും കൊടുക്കാം, സന്തോഷമാവും. ഈ പ്രാവശ്യത്തെ ഓണത്തിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഓണത്തിന് ഒരു മെറൂൺ ടീഷർട്ടും മെറൂൺ ഒരു ചെറുതാർ തുണിയും കൂടെ വേറൊരു മോണായിരുന്നു ആദ്യം ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ തുടക്കം ഇതാണെന്ന് തോന്നുന്നു ദൈവമേ. എന്തായാലും സ്നേഹത്തോടെ തന്നതല്ലേ അല്ലേ, അപ്പോൾ നമ്മളും സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചേക്കുന്നു. ഞാൻ വഴക്കുറേ പെട്ടി വിളിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് പറയാം, എന്നിട്ട് പറയാം സിന്ധു ചേച്ചി ഒരു കാര്യം ചെയ്യണേ, ഇന്നത്തെ വീഡിയോക്ക് അത് ഈശോയുടെ ഏതെങ്കിലും ഒരു രണ്ടൊരു പാട്ട് പാടണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വാട്ടർ സമ്പ്രദായമാണോ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിക്കുന്നത്, അപ്പോൾ എനിക്കിത് തന്നേരാണോ ഇത് കൂലിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവിൻ്റെ പാട്ടും ഇതൊക്കെ സിന്ധു പിന്നെ സിന്ധു ചേച്ചി ഒരു ഹിന്ദു ആയിട്ടും കൂടെ സിന്ധു ചേച്ചി ഒരു മതം വ്യത്യാസമായിട്ടും കൂടെ പിന്നെ ഈശോടെയും മാതാവിൻ്റെ ഒക്കെ പാട്ട് പാടുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. മതവും ഒക്കെ മനുഷ്യരുണ്ടാക്കിയതാണതെ. ഇന്ന് ഇന്ന് ഗുരുദേവൻ്റെ ദിവസമാണ്, ഇന്ന് ഗുരുദേവൻ്റെ ചതയ ദിവസമാണ് ഇന്ന്.
ഗുലാമൻ പറഞ്ഞിരിക്കുന്ന ജാതിയും മതവും ഒക്കെ ഒന്നേ ഉള്ളൂ, മനുഷ്യർ നന്നായാൽ മതി എന്നാ കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്നാ പറയുന്നത്, എല്ലാം ഒരു ശക്തിയുണ്ട്, ഏതോ ഒരു ശക്തിയുണ്ട് ദൈവമായിട്ട്. അത് നമ്മൾ മാതാവെന്ന് വിളിക്കും, ദേവി എന്ന് വിളിക്കും, കൃഷ്ണ എന്ന് വിളിക്കും, ഗുരുവരപ്പ എന്ന് വിളിക്കും, അയ്യപ്പ എന്ന് വിളിക്കും, അള്ളാഹു എന്ന് വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കും എന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഈ ഭക്തിഗാനങ്ങൾ ഭയങ്കര താല്പര്യം, ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. പാടാൻ അറിയത്തില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എനിക്കിങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഉള്ളിനുള്ളിൽ ഇതുണ്ടെങ്കിലും ഞാൻ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഞാനത് പാടിക്കൊണ്ടൊക്കെ നടക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ മോക്ക് വേണ്ടിയിട്ട് ഈശോയുടെ രണ്ടും ഒരു പാട്ട് പാടാം. ഈയിടെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോയില്ലേ, ഞാനുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് 1 കിലോ വെയിറ്റ് കൂടി. എന്നാ കൊട്ടാരക്കര പോയി അടിച്ചു പൊളിച്ചുള്ള ഫുഡ് ഇഷ്ടാനുസരണം അങ്ങോട്ട് ഉണ്ടാക്കി തരുമായിരുന്നു ബ്രില്യക്കുട്ടി ആ ഫുഡ്. പിന്നെ നമ്മൾ പല്ലിടം പോയി ചേട്ടായുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, അവിടെ പോയപ്പോൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കഴിക്കുമായിരുന്നു. അത് രാത്രിയിൽ 10 മണിക്ക് വരെ ഫുഡ് കഴിച്ചു. ഞാൻ സാധാരണ ഒരു 5 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബോഡി വെയിറ്റ് കുറഞ്ഞിരുന്നത്. അവിടെ പല്ലിടത്ത് പോയപ്പോഴും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ശരിക്ക് കഴിച്ചു. പിന്നെ നമ്മൾ കോയമ്പത്തൂർ വീട്ടിൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ പോയപ്പോഴും ഇതുപോലെ തന്നെ ഈ 3 വീടുകളിൽ കൂടെ കഴിഞ്ഞ മാസം ഇങ്ങനെ കറങ്ങി നടന്ന് ശരിക്ക് ഫുഡ് കഴിച്ചു. എനിക്ക് 1 കിലോ ബോഡി വെയിറ്റ് കൂടി ഈ ഒറ്റ മാസം കൊണ്ട്. അതുകൊണ്ട് ഞാൻ ശരിക്കും അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ബോഡി വെയിറ്റ് കൂടിയപ്പോഴത്തേനും ഒന്നുകൊണ്ട് അത്രയും ഞാൻ പാടുപെട്ട് ചോറൊക്കെ കഴിക്കാണ്ട് ഷുഗറൊന്നും കഴിക്കാണ്ടൊക്കെ നോക്കുന്നതാണ്. അതെല്ലാം അവിടെ ചെന്നപ്പോൾ തെറ്റി, ഈ 3 വീടുകളിൽ ചെന്നപ്പോൾ തെറ്റി. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഓ ഇന്നലെ അവിടെ നിന്ന് ചായ കുടിച്ചപ്പോൾ മധുരം കുടിച്ചില്ല, അന്ന് ഇന്ന് ഒരു ദിവസം നമുക്ക് മധുരം ഇട്ട് കുടിക്കാം, നാളെ മുതൽ വേണ്ടെന്ന് നോക്കാം. അങ്ങനെ അങ്ങനെയും കൂടെ വെച്ച് പിള്ളേരും കൂടെ അമ്മ ഒക്കെ വന്നപ്പോഴത്തേനും അങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പോയി, അങ്ങനെ അങ്ങ് ഇതായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൈവമേ എൻ്റെ പൊണ്ണത്തടി കുറഞ്ഞ് കിട്ടണേന്ന് പ്രാർത്ഥിച്ചോണ്ട് തുടങ്ങിയിട്ട് കുറേ യോഗയൊക്കെ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരക്കര വീട്ടിൽ പോയതാ. കൊട്ടാരക്കര ചെന്നപ്പോഴത്തേനും നമ്മുടെ ജ്യോതിയും കുഞ്ഞുങ്ങളും കൂടെ ഒരു പാട്ട് പാടിയായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല അത് പാട്ടാ, അന്നാ ഞാൻ കേട്ടിട്ടുണ്ട് 1-2 പ്രാവശ്യമൊക്കെ എങ്കിലും. അവിടെ ചെന്നപ്പോഴാണ് ആ പാട്ട് നല്ല രീതിയിൽ കേട്ടത്, ആസ്വദിച്ചത്. അപ്പോൾ അന്ന് അവിടെ നിന്ന് കേട്ടത് എനിക്ക് ഒരറിവുള്ളൂ. തെറ്റിപ്പോവോ വരി തെറ്റിപ്പോവോ എന്നൊന്നും അറിയത്തില്ല. 1-2 വരി ഞാൻ പാടാം കേട്ടോ ഈ മോക്ക് വേണ്ടിയിട്ട്, ഈ മോക്കും മാമിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. വലിയ പാട്ടുകാരി ഒന്നും അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഏതായാലും 2 വരി ഞാൻ പാടാവേ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലിടും ഞാൻ. നന്ദി ബാക്കി മറന്നുപോയി. അത് ബാക്കി ശരിക്കും ഞാൻ അന്നാ അവിടെ കേട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ മോക്കും ഫാമിലിക്കും വേണ്ടി ഈശോയുടെ ഒരു പാട്ട് പാടിയാണ് കേട്ടോ. അത് ആ പാട്ട് ഇങ്ങനെ കേട്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിനുള്ളിൽ ഒത്തിരി ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം കേൾക്കണം എന്ന് ഓർത്തിട്ട് ആ പാട്ട് പിന്നെ അത് വിട്ടുപോയി, മറന്നുപോയി. പക്ഷേ ഇപ്പം ഇന്ന് എനിക്ക് പെട്ടെന്ന് ആ പാട്ടിൻ്റെ ഒരു 2 വരി പാടിയ പാടാന്ന് വിചാരിച്ചാൽ കൊഞ്ചും പറഞ്ഞതുകൊണ്ട് കേട്ടോ. അപ്പം ആ മോക്കും ഫാമിലിക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എന്നാ പറയുന്നത്, അപ്പം എന്തായാലും ഞാൻ ചേട്ടായി വരുമ്പം ഗിഫ്റ്റൊക്കെ കൊടുക്കാം, ചേട്ടായിക്ക് സന്തോഷമാവും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നൈറ്റികളൊക്കെ ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അതേ ഇതാണ് ഒരെണ്ണം കേട്ടോ, കറക്റ്റാണ് കേട്ടോ. പിന്നെ കൈകളും ഇച്ചിരങ്ങളും ഉണ്ടായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇത് തയ്ച്ചതല്ലേ, ഞാൻ നോക്കി മേടിക്കുവാണെങ്കിൽ ഞാൻ കൈകളൊക്കെ ഇച്ചിരങ്ങളും ഉള്ളത് നോക്കി മേടിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണ്, ഒന്നും ചെയ്യണ്ട കേട്ടോ. ഷേപ്പ് ഒന്നും അടിക്കണ്ട, എല്ലാം ഓക്കെ ആണ്. കറക്റ്റ് ആണ്.
അപ്പൊ ഇനി ഞാൻ പോയി അടുത്ത് ഇട്ടിട്ട് വരാവേ. അപ്പൊ എന്റെ അടുത്തത് ഇതാണ് കേട്ടോ, ഇത് ചുമലയല്ല കേട്ടോ, ഇത് പീച്ച് കണക്കാണ്. ഞാൻ ഓർത്ത് ഇത് ചുമലയാണ്. ചുമല എനിക്ക് മൂന്നാല് ചേട്ടം ഉണ്ടല്ലോ. ഇത് ചുമലയല്ല, ഇത് അച്ച കണ്ടീഷനാണ് കേട്ടോ. കൈകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിന് നല്ല നല്ല നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ടൊരു കൈകൾ ഒരു ലേശം കുറവുണക്ക് എനിക്ക് തോന്നി. പിന്നെ കയ്യേറ്റ് ഇപ്പൊ കറക്റ്റാണ്, അടിക്കൊന്നും ചെയ്യാനില്ല. ഇനി കയ്യെങ്ങാനും കഴിയുമ്പോൾ മണ്ണം കുറഞ്ഞെങ്ങാനും പോയെങ്കിൽ കയ്യൊക്കെ ടൈറ്റാവും. അതാ എനിക്ക് വെള്ളം കൂടിയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ സാധാരണ കടയിൽ പോയി എടുക്കുകയാണെങ്കിൽ ഞാൻ ഡബിൾ എക്സൽ എടുത്തിട്ട് സൈസ് കുറയ്ക്കും. ഇതെല്ലാം ഞാൻ തുണി എടുത്ത് തയ്ക്കുകയാണെങ്കിൽ എന്റെ അളവ് തയ്ക്കുമല്ലോ. അപ്പൊ ഒരാളെ ഇങ്ങനെ തന്നെ പറഞ്ഞ കണ്ടേ ആ ഒരാളവിലേക്ക് തയ്ച്ച് വന്നതല്ലേ അല്ലേ. രണ്ട് നല്ല ഭംഗിയുണ്ട്, ഇത് നല്ല രസമുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എന്റെ ഇഷ്ടമായി. ഇനി ഇത് കൊണ്ടിട്ട് അടുത്തത് കൊണ്ടിട്ട് വരാം. ഒന്നും നല്ല പോണു. അപ്പൊ അടുത്ത് ഇതാണ് കേട്ടോ, ഇതും പെർഫെക്റ്റ്. ഓക്കെ, എനിക്കാണല്ലേ ഇച്ചിരി ലൂസ് ആണെന്ന് ഇഷ്ടം. ഇത് കറക്റ്റ് ആണ് കേട്ടോ, ഇച്ചിരി കൈക്ക് ലൂസുമുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല കൈകളൊക്കെ ഉണ്ട്. ഓക്കെ ആണ് കേട്ടോ, ഇറക്കമൊക്കെ ആണെങ്കിലും പക്കയാണ്. ആദ്യത്തേത് മാത്രം ഒരു ശക്കലും ടൈറ്റും ഉണ്ടെന്ന് തോന്നും, കൈ നീളവും ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നി. ബാക്കി രണ്ടും ഓക്കെ ആണ് കേട്ടോ, സൂപ്പർ. അപ്പൊ താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് കേട്ടോ. എന്റെ ദൈവം, ഞാൻ വളരെയൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. അപ്പം എന്നോട് പറയുന്നത് കൂടുതലും നൈറ്റി അല്ലേ വീഡിയോസിനകത്ത് ഇടുന്നത്, അത് കരുതിയാണ് കേട്ടോ നൈറ്റി എടുത്തത്. ഞാൻ ചുരിദാർ ഒന്നും എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ചുരിദാർ തയ്ച്ച് തരാനാണോ ഒന്നും എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിഞ്ഞില്ലാത്തതുകൊണ്ടാണ് നൈറ്റി ഞാൻ സിന്ധുമ്മയെന്ന് വിളിക്കാൻ കേട്ടോ, സിന്ധു ചേച്ചിന്നാണ് വിളിക്കുന്നത്. സിന്ധു ചേച്ചി ഒന്ന് രണ്ടി പറയുന്ന കേട്ടായിരുന്നു എക്സലിന്റെ വടിപ്പാന്നൊക്കെ. എക്സലിന്റെ വലിപ്പോ പോയി മോളായി, ഇപ്പൊ ഡബിൾ എക്സൽ വേണോ, അതേ ഓണൊക്കെ ചീർത്തോണ്ടിരിക്കുക. എനിക്കറിയില്ല, പച്ചവെള്ളം കുടിച്ചാലും വേണം നോക്കും. അയ്യോ എനിക്കറിയില്ല, ഞാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാം പൂറ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കരമായിട്ട് വണ്ണം കൂടുക. എന്തായാലും ഇപ്പൊ ഒരു കുറച്ച് ദിവസത്തെ നമ്മളൊരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇതൊന്നും ഇറന്ന് മേടിച്ചതോ തെണ്ണി മേടിച്ചതോ ഒന്നുമല്ല കേട്ടോ, ഞാൻ ചോദിച്ച് മേടിച്ചതോ ഒന്നുമല്ല. എനിക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഒരു ബേക്കറിയിലാണ് കേട്ടോ, ഞങ്ങൾ ജ്യൂസായി കുടിച്ച ബേക്കറിയിലാണ് കൊണ്ടുവച്ചിരുന്നത്. അപ്പം കൊണ്ടുവച്ചിട്ടുണ്ട് സമ്മാനം, ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് പോയി എടുത്തോണേ നടന്നത്. അങ്ങനെ പോയി ഞാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഉള്ളതാണ് ചിലർക്കൊരു ഇറിറ്റേഷനും കാര്യങ്ങളും, അവർ തെണ്ടല് തുടങ്ങി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമില്ല, ഓണത്തിൻ്റെ ആദ്യത്തെ സമ്മാനം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഒരാൾക്ക് കൊടുത്താലോ, ഒരാൾക്ക് ഒരാളെ സ്നേഹിച്ചാലോ ഒക്കെ നമുക്ക് തിരിച്ച് ആ സ്നേഹവും, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയോ ഒക്കെ ചെയ്താലും നമുക്ക് തിരിച്ച് പലരുടെ കൈകളിൽ കൂടെ ആണെങ്കിലും അത് നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷമായി. അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായത് എങ്ങനെ, ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ഇട്ടേ കേട്ടോ. അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.